പാലക്കാട് ജില്ലയിലെ പട്ടികജാതിക്കാരായ പാണസമുദായക്കാർ വേലാപൂരത്തോട് ബന്ധിച്ച് 7 ദിവസം മുന്നേ കാവിലും അതുപോലെ പ്രധാനപ്പെട്ട തറവാടുകൾ അങ്ങനെ കൊട്ടിപ്പാടിക്കൊണ്ട് വേലപൂരങ്ങൾ അറിയിക്കുന്നതാണ് ശങ്കരൻ നായാടി, പാൺഭൂതം നായാടി. ഇത് പാൺഭൂതമാണ്, മറ്റത് നായാടിയാണ്. ഈ നായാടി എന്ന് പറയുന്നത് ശങ്കരനാണ് നായാടി. ഈ ശങ്കരൻ നായാടി പറയുന്നത് ശിവനാണ്. ശിവൻ പാർവതി ദേവിൻ്റെ മുന്നിൽ നായാടി വേഷത്തിൽ വന്ന് നൃത്തം ചെയ്യണം. ഈ പാണന് തിരുവരങ്കൻ എന്ന് പറയുന്ന ഈ പാണന് അങ്ങനെ ഒരു അംഗീകാരം അല്ലെങ്കിൽ ഒരു വരം കൊടുത്ത് അനുഷ്ഠാനം ആചാരമായി കൊണ്ട് നടക്കുന്ന പാണസമുദായക്കാരൻ്റെ ഒരു കലാരൂപമാണ് ശങ്കരൻ നായാടി. വേലയോടും പൂരത്തോടും അനുബന്ധിച്ച് ചില ക്ഷേത്രങ്ങളിൽ ചില അനുഷ്ഠാന കലാരൂപങ്ങളും നടന്നു വരുന്നു. ചേലക്കര അന്തിമഹാകാളൻ കാവിൽ കാളിദാരികൻ എന്ന കലാരൂപവുമുണ്ട്. മറ്റുള്ളിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കരിദാരികനും കരിങ്കാളിയുമാണ്, അത് അവരുടെ വേഷങ്ങളിൽ തന്നെ നമുക്ക് ദൃശ്യമാണ്. മലബാറിലെ ചില ക്ഷേത്രോത്സവങ്ങളോടനുബന്ധിച്ച് കാണുന്ന ഭരണിപ്പാട്ട് തൃശ്ശൂർ ജില്ലകളിലെ കാവുകളിലാണ് കണ്ടുവരുന്നത്. സ്ത്രീയും പുരുഷനും ഒരുമിച്ച് അവധാനങ്ങൾ ചൊല്ലുന്ന പാട്ടുകൂടിയാണ് ഇത്. ഓരോ ദേശത്തിൻ്റെ വിശേഷങ്ങൾ കൂടി ഈ പാട്ടിൽ വിവരിക്കുക പതിവാണ്. അയ്യപ്പനെ കണ്ട നേരത്ത് കാളിയും പയ്യവ വീട്ടിൽ ഒളിച്ചിരുന്നു. അങ്ങനെ വാഴുന്ന കാലം നടക്കും കുല്ലം വാഴും പെൺമകനും. അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭദ്രകാളി ആരാധനയുടെ ഭാഗമായിട്ടുള്ള ഒരു വഴിപാടാണ് കളമെഴുത്തുംപാട്ട്. ഭദ്രകാളിയുടെ സ്വരൂപം പഞ്ചവർണ്ണപ്പൊടികൾ കൊണ്ട്, അതായത് ധൂളീചിത്രം എന്നൊരു പേരും കളമെഴുത്തിനുണ്ട്, പഞ്ചവർണ്ണപ്പൊടി കൊണ്ട് വരയ്ക്കുകയാണ്. എല്ലാം പ്രകൃതിദത്തമായ 5 കൂട്ടം പൊടികളാണ് കളമെഴുത്തിന് ഉപയോഗിക്കുന്നത്. പോക്ക് കലകൾ അല്ലെങ്കിൽ അനുഷ്ഠാന കലകൾ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ കിടക്കുന്നത്. വിളവെടുപ്പ് കഴിഞ്ഞ സമയത്തായിരിക്കും സാധാരണ രീതിയിൽ ഇതുപോലെയുള്ള കലാരൂപങ്ങളെല്ലാം അരങ്ങേറുന്നത്. കാരണം ധാന്യങ്ങൾ കൊടുത്തു വാങ്ങി ചെയ്യുന്ന ഒരു രീതിയാണ് അനുഷ്ഠാന കലകൾ അല്ലെങ്കിൽ പോക്ക് കലകൾക്ക് കൂടുതലായിട്ട് കാണുന്നത്. പാലക്കാട് ജില്ലയിലെ
ഏകദേശം 70-80 ക്ഷേത്രങ്ങളിൽ ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന കലാരൂപമാണ് തോൽപ്പാവക്കൊത്ത്. ഈ മോഹത്തെ തീർക്കലാമെന്ന് ചൊല്ലി വന്നവൻ വന്നവളുമാകലും സ്വീകാരത്തെ ചെയ്യവേണം കേട്ടയോ മന്മദാ. കമ്പരാമായണത്തിലെ ശ്ലോകങ്ങൾ അടിസ്ഥാനമാക്കി ചിട്ടപ്പെടുത്തിയ ഈ തോൽപ്പാവക്കൂത്ത് കാളിക്ക് കാണാൻ വേണ്ടി, അതായത് ധാരികവത സമയത്ത് കാളിക്ക് കാണാൻ സാധിക്കാത്ത ഈ രാമരാവണ യുദ്ധം കാളിക്ക് കാണാൻ വേണ്ടി അവതരിപ്പിക്കുന്ന ഒരു ഐതിഹ്യമാണ് തോൽപ്പാവക്കൂത്തും ഈ കാവുമായിട്ട് ബന്ധപ്പെട്ടത്. പക്ഷേ ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആചാരങ്ങളാണ് ഈ തോൽപ്പാവക്കൂത്തിനെ ഇന്നും നിലനിർത്തി വരുന്നത്. പൊതുവെ എല്ലാ കാവുകളിലും കാണുന്ന ഒന്നാണ് പൂതനും തിറയും. ചിലയിടത്ത് വളരെ കുറച്ച് പൂതനും തിറയുമായിരിക്കും. എന്നാൽ ചില ക്ഷേത്രങ്ങളിൽ ധാരാളം പൂതനും തിറയും കൂട്ടത്തോടെ എത്തുന്നതും കാണാം. ഈ പൂതൻ കെട്ടുന്നത് അത് മണ്ണാൻ സമുദായമാണ്. ശരിക്കും മണ്ണാൻ സമുദായത്തിന് കേരളത്തിലത്തെ ആദ്യത്തെ കാളി ഉപാസകർ മണ്ണാൻ സമുദായമായിരുന്നു എന്നാണ് ചേലനാട്ട് അച്യുതൻ മേനോനെ പോലുള്ള പഴയ ഈ ചരിത്രകാരന്മാർ പറയുന്നത്. അവർ തന്നെയാണ് തിറ കെട്ടുന്നത്. ഈ ഭൂതസങ്കല്പം എന്ന് പറഞ്ഞത് ഭൂതം തന്നെയാണ്, കാളിയുടെ ഭൂതഗണങ്ങളിൽ ഒന്നാണ്. കാളിയുടെ ആഭരണം കട്ടുകൊണ്ടുപോയിട്ടുള്ള ഈ ഒരു തട്ടാനെ തിരഞ്ഞു നടക്കുന്ന ഒരു രീതിയാണ്, അല്ലെങ്കിൽ ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭൂതം കെട്ട് നടക്കുന്നത്. തിറ എന്ന് പറയുന്നത് അത് ഒറിജിനൽ കാളി സങ്കല്പം തന്നെയാണ്. മണ്ണാൻ സമുദായം കെട്ടുന്ന ഭൂതം തിറ എന്ന് പറഞ്ഞത് ഈ നീളാതീരത്ത് ഏറ്റവും വർണ്ണശബളമായിട്ടുള്ള കലാരൂപമാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനസമൂഹത്തിൻ്റെ കലാരൂപമാണ് ചവിട്ടുകളി. ഇത് വള്ളുവനാടൻ കാവുകളിലെ ഉത്സവങ്ങളുടെ പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് കണ്ടുവരുന്നത്. ഇതിലെ പാട്ടുകളിലാവട്ടെ പ്രതിഷേധത്തിൻ്റെ സ്വരവും. പാട്ടുകൊണ്ട് ചൂട്ടുകുത്തി മൂത്തുകുത്തും ഞാൻ എന്ന പാട്ടിൻ്റെ ഈരടിയിൽ തന്നെ ഈ പ്രതിഷേധത്തിൻ്റെ ധ്വനി കണ്ടെത്താം. കൂടാതെ ആക്ഷേപഹാസ്യത്തിൻ്റെ ശീലുകളും ചവിട്ടുകളിയിലെ പാട്ടുകളിൽ കാണാം. ചുവടുകൾ വെച്ചുകൊണ്ട് ചെറിയ വൃത്തമായി തുടങ്ങുന്ന ചവിട്ടുകളി പിന്നീട് കൂടുതൽ ആളുകൾ വന്നു ചേരുന്നതോടെ വലിയ വൃത്തമായി മാറുന്നു. ഉള്ളിലൊതുക്കിയ തങ്ങളുടെ വേദനകളും പ്രതിഷേധങ്ങളുമെല്ലാം ചവിട്ടുകളിയിലൂടെയാണ് ഇവർ ലോകത്തോട് വിളിച്ചു പറയുന്നത്. ഇന്ന് ഒട്ടുമിക്ക വേലകളും പൂരങ്ങളും പൂർണ്ണമാവുന്നത് ആനപൂരത്തോടെയാണ്. തൃശ്ശൂർ പൂരവും ആറാട്ടുപുഴ പൂരവും ചിനക്കത്തൂർ പൂരവും ഉത്രാളിക്കാവ് വേലയും സമാപിക്കുന്നത് ആനപൂരത്തോടെയാണ്. പാരമ്പര്യ തനിമ വെച്ച് നോക്കിയാലും പഴക്കം നോക്കിയാലും അതുപോലെ തന്നെ പ്രസിദ്ധിയുടെ ഒരു ഭാഗത്തു നിന്നായാലും ഇന്ന് കേരളത്തിൽ നടന്നു വരുന്ന ഉത്സവങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് പെരുവനം ആറാട്ടുപുഴ പൂരങ്ങൾ. മീനമാസത്തിലെ പൂയം നാളിലാണ് പെരുവനം പൂരം നടക്കുന്നതെങ്കിൽ മീനമാസത്തിലെ പൂരം നാളിലാണ് ആറാട്ടുപുഴ പൂരം നടക്കുന്നത്. നമ്മളിപ്പോൾ ആസ്വദിക്കുന്ന പഞ്ചാരിമേളായാലും പഞ്ചവാദ്യം തുടങ്ങി ആനച്ചമയങ്ങൾ വരെ എല്ലാം ഈ പെരുവനം ഗ്രാമത്തിൽ നിന്നുണ്ടായിട്ടുള്ള സാധനങ്ങളാണ്.
അതൊക്കെ ഇപ്പോഴും നിഷ്കർഷിച്ചുകൊണ്ട് ആ തനിമ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ഈ പൂരങ്ങളുടെ ഏറ്റവും വലിയ വലിപ്പമായി നമ്മൾ കാണുന്നത്. ഈ പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളിൽ പങ്കാളികളാവുന്നത് 24 ക്ഷേത്രങ്ങളാണ്. അപ്പോൾ 23 ക്ഷേത്രങ്ങളുടെയും ദേവീദേവന്മാർ ഈ പൂരക്കാലത്ത് ക്ഷേത്രം വിട്ടിറങ്ങി നാട്ടുവഴികളിലൂടെ ഓരോ ഭവനങ്ങളിലും എത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അങ്ങനെ പോകുന്ന സമയത്ത് ഈ ഭക്തജനങ്ങളെല്ലാം ദേവീദേവന്മാർക്ക് സമർപ്പിക്കുന്നത് നെൽപ്പറയാണ്. അവിടെ നിന്ന് തുടങ്ങും ഈ പൂരവും ഒരു കൃഷിയുമായുള്ള ബന്ധം. ഇതൊരു കൊയ്ത്തുത്സവമായിട്ട് കാണാം. കുംഭമാസത്തിലാണ് സാധാരണ കൊയ്ത്ത് നടക്കുന്നത്. അപ്പോൾ നല്ല വിളവൊക്കെ കിട്ടി കൊയ്ത്തിന് ശേഷം അതിൻ്റെ ഒരു ആഘോഷമായിട്ടാണ് ഈ 23 ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ 23 സ്ഥലങ്ങളിലും ഈ പൂരം നടത്തുന്നത്. തിരുവന അമ്പലത്തിൻ്റെ കിഴക്കേ ഭാഗത്തുള്ള നടവഴിയിലാണ് ആദ്യമായി നമ്മളിന്ന് കേൾക്കുന്ന രീതിയിലുള്ള പഞ്ചാരി മേളം ചിട്ടപ്പെടുത്തി അവതരിപ്പിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏത് ഭാഗത്തുള്ള മേളപ്രേമികളും ഒരിക്കലെങ്കിലും കാണാൻ കേൾക്കാൻ കൊതിക്കുന്ന അല്ലെങ്കിൽ കാണാൻ കൊതിക്കുന്ന ഒരു പൂരമാണ് ഈ പെരുവനം പൂരം. അതിൻ്റെ പ്രധാന കാരണം ആ പൂരം നടക്കുന്ന ആ നടവഴിയാണ്. ആ നടവഴിയിൽ 15 ഉരുട്ട് ചെണ്ടക്കാരാണ് മുമ്പിൽ നിൽക്കാൻ പറ്റുള്ളൂ. ഇനി അതിൽ കൂടുതൽ 16-ാമത്തെ ഒരാൾക്ക് നിൽക്കാൻ സ്ഥലമില്ല. അതേപോലെ തന്നെ 7 ആനകളാണ് അവിടെ നിൽക്കുക. അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഈ പെരുവനം പൂരത്തിൻ്റെ അന്നത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഈ പെരുവനം നടവഴിയുടെ ഒരു അക്വാസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു സംഭവമാണ്. ഇവിടെ പെരുവനം നടവഴിയിൽ പെരുവനം പൂരത്തിന് നടക്കുന്ന മേളങ്ങളിൽ 4 മേളങ്ങളാണ് നടക്കുന്നത്. ഈ 4 മേളത്തിലും 150-ൽ കുറയാത്ത കലാകാരന്മാരുണ്ട്. ചെണ്ടയായാലും എലത്താളായാലും കൊമ്പായാലും കുഴലായാലും ഇതൊക്കെ കൂടിയിട്ട് ഇതിനെ സമന്വയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. 4 മേളങ്ങളാണ് പെരുവനത്ത് നടക്കുന്നത്, പെരുവനം പൂരത്തിൻ്റെ നിന്ന്. 1 പാണ്ടിയും 3 പഞ്ചാരി മേളവും. ഈ പാണ്ഡ്യമേളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പാണ്ഡ്യമേള ഒരിക്കലും ക്ഷേത്രം മതിൽക്കകത്ത് തുടങ്ങി അവസാനിക്കില്ല. ഒന്നിലോ മതിൽക്കകത്ത് തുടങ്ങി മതിലിൻ്റെ പുറത്ത് അവസാനിക്കും, അല്ലെങ്കിൽ മതിൽക്കിൻ്റെ പുറത്ത് തുടങ്ങി മതിലിൻ്റെ അകത്ത് കലാശിക്കും. പഞ്ചാരി മേളത്തിൽ ഒരു പെരുവനം ശൈലി വളരെ റിലവൻ്റ് ആണ്. അതായത് പതിഞ്ഞ പതികാലം കൊട്ടി വളരെ മ്യൂസിക്കലായിട്ടുള്ളൊരു ശൈലിയാണ് ഈ പെരുവനം ശൈലി. ഇപ്പോഴും ഈ പെരുവനം ഗ്രാമങ്ങളിൽ കൊട്ടുന്ന ഓരോ മേളങ്ങളും ഈ ശൈലി അനുവർത്തിച്ചു പോരുന്നു. അതുപോലെ തന്നെ ഈ പെരുവനം ശൈലിയുടെ മറ്റൊരു പ്രത്യേകത, പതികാലം കൊട്ടുമ്പോൾ വളരെ പതിഞ്ഞ കാലത്തിലാണ് പതികാലം കൊട്ടുക. ഈ കാലത്ത് കുറുങ്കുഴൽ, കുറുങ്കുഴലാണ് ഒരു പ്രധാനപ്പെട്ട ഉപകരണം. ഈ കുറുങ്കുഴൽ ശങ്കരാഭരണ രാഗമാണ് വായിക്കുക. വള്ളുവനാടിൻ്റെ സംസ്കാരത്തിൽ അലിഞ്ഞു ചേർന്നതാണ് പൂരവും മേളവുമെല്ലാം. ഈണങ്ങളെക്കാൾ കൂടുതൽ മേളങ്ങൾക്കാണ് പ്രചാരവും ആസ്വാദകരും. ഇതിൽ തന്നെ പെരുവനത്തിൻ്റെ പെരുമ കേരളത്തിലുടനീളമുള്ള ഉത്സവങ്ങളിലെ സജീവ സാന്നിധ്യവുമാണ്. ഇനിയും മാഞ്ഞുപോകാത്ത നാടിൻ്റെ വൈവിധ്യമാർന്ന കലാരൂപങ്ങളാണ് വേലയിലൂടെയും പൂരത്തിലൂടെയും മറ്റനവധി അനുഷ്ഠാന കലകളിലൂടെയും നാം ഹൃദയത്തിലേറ്റുന്നത്. സംസ്കാര സുരഭിലമായ ഈ കലാരൂപങ്ങളെ നമുക്ക് കാത്തുവയ്ക്കാം.